കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ എൻ ഡി എക്ക് ദുർബല സ്ഥാനാർത്ഥി നടൻ സി കൃഷ്ണകുമാറിനെ ബി ജെ പി ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചതോടെ പതിവ് പോലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനെ സഹായിക്കാനാണ് കൊല്ലവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കൃഷ്ണകുമാറിനെ രംഗത്തിറക്കിയതെന്ന് ഇതിനകം തന്നെ ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു രാജ്കുമാറുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി രാജ്കുമാർ ഗുഡ് മോർണിംഗ് രാജ്കുമാർ ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ത് എന്ത് സാഹചര്യത്തിലാണ് ശ്രീ കൃഷ്ണകുമാറിനെ കൊല്ലത്ത് ബിജെപി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് ആ ഒരു സാഹചര്യം ഇതില് ഇപ്പോ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി ഒരു ഇരുപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിന്റെ സിറ്റിംഗ് എം എൽ എ കൂടി ആയിട്ടുള്ള കൊല്ലം നിയോജക മണ്ഡലത്തിലെ എം മുകേഷിന്റെ ഇടതുമുരണി സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ രംഗത്തിറക്കി അതേപോലെ നിലവിൽ സിറ്റിംഗ് എം ആയിട്ടുള്ള യു ഡി എഫിലെ എൻ കെ പ്രേമചന്ദ്രൻ തമ്മിൽ ഒരു മത്സരം കഴിഞ്ഞ ഇരുപത് ദിവസമായി തീവാറുന്ന പോരാട്ടം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുമ്പോഴും എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു ായിരുന്നു മാത്രമല്ല ഇടതുമുന്നണി തുടക്കം മുതൽ പറയുന്നത് പ്രേമചന്ദ്രൻ ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് പോകാം അദ്ദേഹത്തിന്റെ ബി ജെ പി അനുകൂല വാക്കുകൾ മോദിയെ പ്രശംസിക്കുന്നത് മോദിയെ പുകഴ്ത്തുന്നത് നിർമ്മല നിർമ്മല സീതാരാമൻ അടുത്ത പ്രധാനമന്ത്രിയാകും എന്നുള്ള അദ്ദേഹത്തിന്റെ സൂചനകൾ ഇങ്ങനെ പലതരത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ ആ ബി ജെ പി അനുകൂല പ്രസ്താവനകൾ മാത്രമല്ല ബി ജെ പി ഒരു സംഘപരിവാർ സംഘടന അല്ല ഒരു രാഷ്ട്രീയ സംഘടന അല്ല എന്ന് വരെ എൻ കെ പ്രേമചന്ദ്രൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു അതുപോലെ സി എ ആ പൗരത്വ ബന്ധപ്പെട്ട് അതും അദ്ദേഹത്തിന്റെ പറയുന്നത് അത് ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് കൊല്ലത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച കൊല്ലത്തെ എന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചായിരുന്നു രാജ്കുമാർ പറഞ്ഞിരുന്നത് അവിടുത്തെ എന്റെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറാണ് ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ടാണ് കൊല്ലം ൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ എന്തിനു കൊല്ലത്ത് നിർത്തിയെന്നാണ് അവിടെ നിന്നും ഉയരുന്ന ആക്ഷേപങ്ങൾ ഇത് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനെ സഹായിക്കാനാണെന്നുള്ള ആക്ഷേപമൊക്കെ തന്നെ അവിടെ ഉയരുന്നുണ്ട് എന്തായാലും കൊല്ലത്ത് വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ മുന്നണി സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ വലിയൊരു പ്രചാരണം നടക്കുന്ന ഒരു വേളയിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഇത്രയും ദുർബലനായ ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നത് രാജ്കുമാർ തുടരുന്നുണ്ട് രാജ്കുമാർ കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു സിനിമാ നടനെ ബി ജെ പി രംഗത്തിറക്കിയിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് ഒന്നും അദ്ദേഹം തിരുവനന്തപുരം കാരനാണ് പ്രത്യേകിച്ച് ബി ജെ പിയിൽ വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമൊന്നും പറയാൻ ഇല്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ ഇറക്കി എന്ന് ഇടതുപക്ഷം തന്നെ ആരോപിക്കുന്നു പ്രത്യേകിച്ച് സി പി ഐ തന്നെ ആരോപിക്കുന്നു ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് കഴിഞ്ഞ രണ്ടു തവണ രണ്ടായിരത്തി പതിനാലിൽ പി എം വേലായുധൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇവിടെ മത്സരിപ്പിച്ചു അദ്ദേഹം എറണാകുളം സ്വദേശി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ സാബു എന്ന് പറയുന്ന പി കെ സാബു എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പി എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിച്ചു ഈ രണ്ട് തവണയും ഇടതുമുന്നണി ആരോപിച്ചിരുന്നു പുറമെ നിന്ന് ഇങ്ങനെ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നത് പ്രേമചന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള ഒരു ആരോപണം വന്നും മുഴങ്ങിക്കേട്ടതാണ് ഇതിപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു മൂന്നാം തവണയും പ്രേമചന്ദ്രനെ ഇറക്കിയിരിക്കുന്നത് ദുർബല സ്ഥാനാർത്ഥി എന്നാണ് സി പി എമ്മിന്റെ ആരോപണവും ആക്ഷേപവും ഇത് മാത്രമല്ല എൻ കെ പ്രേമചന്ദ്രൻ അതേസമയം അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയുന്നത് മുകേഷിനെ അല്ലാതെ മറ്റാർക്കും എൽ ഡി എഫിന് കിട്ടിയില്ലേ ഒരു സിനിമാ നടനെയാണ് തനിക്കെതിരെ ഇറക്കിയിരിക്കുന്നത് പക്ഷെ അതേസമയം മുകേഷ് സിറ്റിംഗ് എം എൽ എ എന്നുള്ള കാര്യം അദ്ദേഹം ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ഈ പ്രചരണം എൻ കെ പ്രേമചന്ദ്രൻ അഴിച്ചുവിടുന്നുണ്ട് സ്വാഭാവികമായും എം മുകേഷിനുള്ള ഒരു ജനസ്വീകാര്യതയുണ്ട് ആ ജനസ്വീകാര്യതയിൽ എൻ കെ പ്രേമചന്ദ്രൻ അല്പമെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ ആ ഒരു പ്രസ്താവനയാണ് പ്രേമചന്ദ്രന്റെ വാക്കുകളിൽ ആ മുഴങ്ങിക്കേൾക്കുന്നത് എന്തായാലും മൂന്ന് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ കളത്തിലെത്തിയതോടെ ഇനി ഒരു തീവാർന്ന പോരാട്ടം ഈ നിലവിൽ യു ഡി എഫ് എൽ ഡി എഫ് തമ്മിൽ തീവാറുന്ന പോരാട്ടം നടക്കുന്നുണ്ടെങ്കിൽ തുല്യ ശക്തികളായി രണ്ടും മുന്നേറുന്നുണ്ട് ഇനി വരും ദിവസങ്ങൾ ഏതാണ്ട് ഇനിയും കുറെയേറെ ദിവസങ്ങൾ വരാനുണ്ട് ആ ദിവസങ്ങളിൽ ഈ സ്ഥാനാർത്ഥികൾ ആരെല്ലാം മുന്നിലെത്തുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തീർത്തി ഒപ്പം തന്നെ രാജ്കുമാർ ഇത്തരം ദുർബല സ്ഥാനാർത്ഥിയൊക്കെ അവിടെ എൻ ഡി എഫ് സ്ഥാനാർത്ഥിയൊക്കെ നിർത്തുന്നു അത് എൻ കെ പ്രേമചന്ദ്രനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സഹായിക്കാണെന്ന് പറയുന്നു മറുപക്ഷം നോക്കുകയാണെങ്കിൽ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രചാരണം എങ്ങനെ നടക്കുന്നു ഓരോ ദിവസവും വലിയൊരു ആവേശത്തിലാണല്ലോ ഓരോ സ്ഥലവും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രചാരണമൊക്കെ എങ്ങനെ നടക്കുന്നു അതായത് ഇടതുപക്ഷം മുന്നണി ഇടതു ഇടതു മുന്നണി പ്രതീക്ഷിച്ചതിനെക്കാളും വലിയ പെർഫോമൻസ് ഇപ്പോൾ എം മുകേഷിന്റെ ഒരു പ്രചാരണ പരിപാടികൾ കഴിഞ്ഞ ദിവസം ആര്യഗാവിൽ അദ്ദേഹം കുട്ടികൾക്ക് ആർ എൽ വി രാമകൃഷ്ണനെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൊടുന്നിനെ എല്ലാവർക്കും ഒരു സർപ്രൈസ് നൽകിക്കൊണ്ട് അദ്ദേഹം ആ നൃത്തത്തിനൊപ്പം അവർക്കൊപ്പം ചുവട് വെച്ച് ആ അതിലൊരു ആ സാംസ്കാരിക പ്രതിഷേധം രേഖപ്പെടുത്തി ആ ഒരു പ്രകൃതിയുടെ പ്രതിഷേധം കൂടിയാണ് തനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുകേഷ് അവിടെ നൃത്തം വെച്ചത് ചുവട് വെച്ചത് അതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹം പോയിട്ട് സ്വതസിദ്ധ ശൈലിയിൽ ഒരു കലാകാരൻ എന്ന ശൈലിയിലാണ് ജനങ്ങളോട് സംവദിക്കുന്നത് അവിടെ ഒന്നും വലിയ രാഷ്ട്രീയങ്ങളല്ല അദ്ദേഹം പറയുന്നത് അതേസമയം തന്നെ പറയേണ്ട രാഷ്ട്രീയം അതോ മതേതരത്വമാണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ലളിതമായ വാക്കുകളിൽ സാധാരണ ജന ൾക്ക് മനസ്സിലാവുന്ന കടിച്ചാൽ പെട്ടാത്ത വാക്കുകളൊന്നും അദ്ദേഹം ഉപയോഗിക്കുന്നില്ല സാധാരണ വാക്കുകളിൽ ജനങ്ങളോട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുകയാണ് നിലവിലെ രാജ്യത്തിന്റെ സ്ഥിതി യു ഡി എഫിന്റെ ഇപ്പോഴത്തെ പോക്ക് ഇന്നത്തെ യു ഡി എഫ് മുമ്പ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്നെങ്കിൽ ഇന്ന് ഇന്നത്തെ യു ഡി എഫ് നാളത്തെ ബി ജെ പി എന്നല്ല ഇപ്പോൾ തന്നെ യു ഡി എഫ് ബി ജെ പിയിലാണ് എന്ന ഒരു പ്രചരണം കൂടി മുകേഷ് ഇതിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പോര് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അദ്ദേഹം ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ സ്വീകരണ പരിപാടികൾ ഇദ്ദേഹം നടത്തും ഇന്ന് ചടയമംഗലം കടക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിന്റെ സ്വീകരണം രാവിലെ ഓയൂരിലാണ് അദ്ദേഹത്തിന്റെ സ്വീകരണം ആരംഭിക്കുക നമ്മൾ അല്പസമയത്തിനും അദ്ദേഹത്തോടൊപ്പം ഈ പ്രചരണ പരിപാടി ശരി രാജ്കുമാറാണ് ആ വിവരങ്ങൾ